ഇത് സ്വാബിരി മസ്ജിദ്. ചരിത്രത്തിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചാൽ പണ്ട് ഈ നാടിന്റെ നാമം കുളിയാർ എന്നായിരുന്നു വെത്രേ. കുളിയൻ, ഉളികൻ എന്നീ പിശാചുമായി ബന്ധിച്ച പേരുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായ താമസം സാധ്യമായിരുന്നില്ല. പൈശാചികമായ ഷറിനാൽ ചിലർക്കൊക്കെ മറ്റു നാടുകളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നിരുന്നു. പരിതാപകരമായ ഈയൊരു സാഹചര്യത്തെ ഇന്നവിടുത്തെ ഹാദിമായ ബഹു മിസ്ബാഹി ഉസ്താദ് ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഷെയ്ഖുന നേരിട്ടവിടെ വരികയും സസന്തോഷകരമായ ഈ മാറ്റത്തിന് നന്ദി കുറിക്കുകയും ചെയ്തു. ഇബാദത്തിനൊരു പള്ളിയും അതിൽ സ്വലാത്തും സ്ഥാപിച്ചപ്പോൾ ഒരു പ്രദേശത്തിന്റെ വളർച്ചയും വെളിച്ചവും ഇതര നാടുകളിലേക്ക് കൂടി എത്തിത്തുടങ്ങി. വർഷങ്ങൾക്കു മുന്നേ ഷെയ്ഖുന ഹിഫ്ദ് കോളേജ് സ്ഥാപിച്ചതോടെ പരിശുദ്ധ വചനങ്ങൾ ഒരുവിടുന്ന കൊച്ചുമക്കളും അള്ളാഹുവിന്റെ ദിക്കറിലായി മുഴുകി ജീവിക്കാൻ കൊതിക്കുന്ന വിശ്വാസവൃന്ദവും വർദ്ധിച്ചു വരുന്നത് അന്നേ പതിഞ്ഞ ആ പാദസ്പർശത്തിന്റെ ബഹിർസ്ഫുരണങ്ങൾ കൊണ്ട് മാത്രമാണ്. ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന സ്വലാത്ത് മജ്ലിസ് പൈശാചിക ഷറിൽ നിന്നും ദേഹരക്ഷയ്ക്കും ആത്മീയ രക്ഷയ്ക്കുമായി നിലക്കാത്ത ഒഴുക്കായി മാറുന്ന ബായാർ കലിയാറിലെ ഈ ഹളറത്തിന് റഹ്മത്ത് നഗർ എന്ന പേര് നൽകിയതും ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദ് തന്നെയാണ്. ഇന്ന് നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾക്കുള്ള സകല സൗകര്യങ്ങൾ കൊണ്ട് വിപുലമായ ഈ സ്വാബിരി മസ്ജിദിനെ കുറിച്ചും ഇല്ലായ്മയുടെ ഇന്നലകളെക്കുറിച്ചും ഷെയ്ഖുനാന്റെ ആ ആഗമനത്തെക്കുറിച്ചും പൂർവികർ പറയാറുള്ളത് ഇങ്ങനെയാണ്: മൗലാന്റെ മുട്ടിന് ശേഷം ഒരു പൈശാചിക മുട്ടും ഇവിടെ ഉണ്ടായില്ല, അത്ര സുഗന്ധപൂർണമാണിന്ന് ഈ മണ്ണ്. ഈ വിണ്ണിൽ പാറിക്കളിക്കുന്ന ഒരു കൊടി ഇവിടുത്തെ ഏത് സന്ദർശകരെയും ഹടാതാകർഷിക്കും. ഇതിനു കീഴെയാണ് അസ്വസ്ഥമായ ഹൃദയങ്ങളുമായി എത്തിയവർ സ്വലാത്തിലൂടെ സ്വാസ്ഥ്യം കൊള്ളുന്നതും സുഹൃതം കൈക്കൊള്ളുന്നതും. തൊട്ടടുത്ത മസ്ജിദിന്റെ നിർമ്മാണ നേരത്താണ് ഷെയ്ഖുന പറഞ്ഞത്, നാനാജാതി മതസ്ഥർക്ക് അജ്മീർ എന്ന പോലെ ഇതും വരും കാലത്തെ സകലമാന സമസ്യകൾക്കും പൂരണമായ ഒരജ്മീർ പോലെ കീർത്തിപ്പെടുമെന്ന്. സാഹിബ് മൗല അഹമ്മദ് വലിയുള്ളാഹി എന്ന മഹാനുഭാവന്റെ സ്നേഹസ്പർശവുമാണ് ഇവിടം പൂന്തോപ്പ് പോലെ ശോഭിച്ചു നിൽക്കാനിടയാവുന്നത്. നബിയെ, അങ്ങേക്കും പിശാചുണ്ടോ? സഹാബത്തിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഉണ്ട്, പക്ഷേ അവനെ എനിക്ക് കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പുണ്യപ്രഭവീഷിയാൽ പിന്നെ ദുർബോധനത്തിന്റെ ഉറവിടമായ പിശാചിന് പോലും നിലനിൽപ്പില്ലല്ലോ. നബിപ്രഭയുടെ നിലക്കാത്ത പോരിശയാണിന്ന് കലിയാർ ബായാറിലെ സ്വലാത്ത് മജ്ലിസും നമ്മോട് പറയുന്നത്. അനുഭവങ്ങളെക്കാൾ വലിയൊരറിവില്ലെന്ന നേരിനെ നേരിട്ടറിയാൻ കലിയാറിന്റെ മണ്ണിലെ സ്വാബിരി മസ്ജിദിലെ റഹ്മത്ത് നഗറിലേക്ക് ഒന്നുവന്നു നോക്കൂ. ഇക്കാലത്തും തർബിയത്തിന്റെ മശായിഖന്മാർ ആരാണെന്ന സത്യത്തെ നമുക്ക് ബോധ്യപ്പെടും. ആരാണ് മൗലയെന്നും ആരാണ് സ്വാഹിബ് മൗലയെന്നും നമ്മോട് പറയും ഈ പതാകയും ഈ പള്ളിയും ഈ റഹ്മത്ത് നഗറും.